സിനിമാ ലോകത്തിന് ഒരിക്കലും മറക്കാനാകാത്ത നടിയാണ് സിൽക്ക് സ്മിത. തെന്നിന്ത്യയിലെ മാദക താരമായി തരംഗം സൃഷ്ടിച്ച സിൽക്ക് സ്മിതയുടെ ജീവിതത്തിൽ ചുരുളഴിയാത്ത രഹസ്യം പോലെ പല കാര്യങ്ങളുമുണ്ട്. 1996 സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യയുടെ കാരണം എന്തെന്ന് ഇന്നും വ്യക്തമല്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കരിയറിലെ വീഴ്ചയും നടിയെ ബാധിച്ചിരുന്നു എന്നാണ് സിനിമാ ലോകത്തെ സംസാരം. ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുമായി നടി പ്രണയത്തിലായിരുന്നു. സിൽക്ക് സ്മിതയുടെ മരണത്തിന് ശേഷം ഇദ്ദേഹത്തെക്കുറിച്ചും വിവരമില്ല. സിൽക്ക് സ്മിതയുടെ കുടുംബത്തെക്കുറിച്ചും കാര്യമായ വിവരങ്ങളൊന്നുമില്ല. സിനിമാ രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ കാന്തരാജ് പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. സിൽക്ക് സ്മിത അക്കാലത്തെ തിരക്കേറിയ താരമായിരുന്നുവെന്ന് കാന്തരാജ് ഓർക്കുന്നു. കോൾ ഷീറ്റ് കൊടുക്കാനുണ്ടായിരുന്നില്ല. തമിഴിലും തെലുങ്കിലും വലിയ തിരക്കായിരുന്നു. കന്നഡത്തിലും മലയാളത്തിലും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ സിൽക്ക് സ്മിതയുടെ സിനിമാ ഷൂട്ടിംഗ് നടന്നിരുന്നു. അപ്പോൾ അവിടെ ഈ താടിക്കാരൻ, അതായത് ഡോക്ടർ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഞാൻ പുറത്തിരിക്കവേ അടുത്ത് ഇദ്ദേഹവും ഉണ്ടായിരുന്നു. വരുന്നവരൊക്കെ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയോട് ആരാണ് ഇതെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. സിൽക്കിൻ്റെ ആളാണ്, സിൽക്ക് ഇവരെയാണ് കല്യാണം കഴിക്കുന്നതെന്ന് കേൾക്കുന്നതെന്നും അവർ പറഞ്ഞു. പിന്നീട് അവർ പിരിഞ്ഞതെന്നാണ് വന്ന ആഭ്യൂഹങ്ങളെന്നും കാന്തരാജ് ഓർക്കുന്നു. സിനിമാ നടിമാർ സമ്പാദിക്കുന്നത് മുഴുവൻ കൈക്കലാക്കാൻ കുടുംബത്തിലും മറ്റുമുള്ള ഒരു കൂട്ടർ ഉണ്ടാകും. സിൽക്കിൻ്റെ വരുമാനം കൈക്കലാക്കാനും നിരവധി പേരുണ്ടായിരുന്നുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അട്ടയെപ്പോലെ അവരുടെ സമ്പാദ്യം ഊറ്റിയെടുത്തു. പക്ഷേ സ്മിതയുടെ ജീവിതത്തെക്കുറിച്ച് അവരാരും ചിന്തിച്ചില്ലെന്നും കാന്തരാജ് വ്യക്തമാക്കി. സിൽക്ക് സ്മിതയെ അടുപ്പക്കാർ സാമ്പത്തികമായി വഞ്ചിച്ചെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ വന്നിരുന്നു. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നതിൽ വ്യക്തതയില്ല. കുടുംബത്തെക്കുറിച്ചൊന്നും സിൽക്ക് സ്മിത എവിടെയും തുറന്ന് സംസാരിച്ചിട്ടില്ല. സിൽക്ക് സ്മിതയെക്കുറിച്ച് സംസാരിക്കവേ പഴയകാല നടി അനുരാധ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സിൽക്ക് സ്മിതയ്ക്ക് അടുത്ത സുഹൃത്തുക്കളുമായി ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരിൽ നിന്നും ഒരു അകലം നടിക്കുണ്ടായിരുന്നു. അതിനാൽ വ്യക്തിപരമായ കാര്യങ്ങൾ അധികം ആർക്കും അറിയില്ലെന്ന് അനുരാധ ചൂണ്ടിക്കാട്ടി. നടൻ സ്ഫടികം ജോർജും സിൽക്ക് സ്മിതയെക്കുറിച്ച് മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. സ്ഫടികം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സിൽക്ക് സ്മിതയുടെ പേരുമാറ്റ രീതികളെക്കുറിച്ചാണ് നടൻ സംസാരിച്ചത്. സിൽക്ക് സ്മിത വളരെ സീരിയസ് ആയ ആളായിരുന്നു. ആരോടും മിണ്ടാത്ത പ്രകൃതം. അല്പം മൂഡ് ഓഫ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വന്ന് തൻ്റെ സീനിൽ അഭിനയിച്ചു പോകുന്നതായിരുന്നു രീതി. സ്ഫടികം കഴിഞ്ഞ അധിക നാൾ അവർ ഉണ്ടായിരുന്നില്ല. ആത്മഹത്യ ചെയ്തു. അവരെന്തോ ഡിപ്രഷനിലൂടെ കടന്നുപോയിരുന്നെന്ന് സ്ഫടികം ജോർജ് പറഞ്ഞിരുന്നു. സിൽക്ക് സ്മിതയുടെ ജീവിതവും മരണവും വർഷങ്ങൾക്കിപ്പുറവും സിനിമാ ലോകത്ത് ചർച്ചയാകുന്നുണ്ട്. മാദക നടിമാരായി അഭിനയിച്ച ഒട്ടനവധി പേരുണ്ടെങ്കിലും ഇവർക്കൊന്നും കിട്ടാത്ത പ്രശസ്തി സിൽക്ക് സ്മിതയ്ക്ക് അന്ന് ലഭിച്ചിരുന്നു. അടുത്തിടെ മാർക്കാനണി എന്ന ചിത്രത്തിൽ സിൽക്ക് സ്മിതയുടെ അതേ ലുക്കിൽ നടിയുമായി രൂപസാദൃശ്യമുള്ള വിഷ്ണുപ്രിയ ഗാന്ധി എന്ന നടിയെത്തിയപ്പോൾ ആരാധകർ ആഘോഷമാക്കിയിരുന്നു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.